അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചു എന്തേ വരാത്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേ കൈ കാണിച്ച് ഞങ്ങളോട് സൈഡാക്കിക്കോളാൻ പറഞ്ഞു. ഹായ് ഓൾ, എല്ലാവർക്കും വീൽചെയർ റൈഡറുടെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂരാണുള്ളത്. അപ്പം കുറേ കാലമായിട്ട് 5-star ഹോട്ടലിലൊക്കെ ഒന്ന് താമസിച്ചേക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ വന്നപ്പം ഓയോക്കൊന്നും വലിയ സ്കോപ്പ് ഇല്ലാണ്ടായി. അപ്പോൾ ഓയോ റൂമിൽ താമസിച്ചിരുന്ന നമ്മളൊക്കെ 5-star മാറുകയാണ്. എന്നുവെച്ചാൽ 5-star റേറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5-star ഹോട്ടലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു അത്യാവശ്യത്തിന് ബാംഗ്ലൂർ വരേണ്ട വന്നു, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. കൊറോണ വന്നെങ്കിലും ബാംഗ്ലൂരിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. നല്ല ട്രാഫിക് ജാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രാഫിക് ജാമിൽ കിടന്ന്, പക്ഷേ പണ്ടത്തെ അത്രയും ചക്രശ്വാസം വലിക്കേണ്ടി വന്നില്ല കേട്ടോ, പിന്നെ അധികം ടൗണിലേക്ക് പോകേണ്ടി വന്നില്ല. നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടൽ റാഡിസൺ ബ്ലൂ എന്ന് പറയുന്ന ഒരു 5-star ഹോട്ടലിലാണ്. അപ്പം ഞാനും എൻ്റെ കിങ്ങിണി ഭാര്യയും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോണത്. ഈ ബാംഗ്ലൂർ ടൗണിലേക്കിടെ വണ്ടി എവിടെയും തട്ടാണ്ട് ഓടിക്കുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമം തന്നെയാണ്. ഇതിപ്പോൾ വണ്ടികൾ ഏതിലേക്ക് കയറി വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലല്ലേ. സാധാരണയായിട്ട് കർണാടക ചെന്ന് കഴിഞ്ഞാൽ ട്രാഫിക് പോലീസ് വല്ലാണ്ട് മലയാളി വണ്ടികൾ കണ്ടാൽ പിടിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചു എന്തേ വരാത്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേ കൈ കാണിച്ച് ഞങ്ങളോട് സൈഡാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടീൻ്റെ സൈഡിൽ ഗ്ലാസ് താഴുന്നില്ല. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് സർവീസിന് കൊടുക്കാനും പറ്റാത്തതുകൊണ്ട് അത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് താഴാത്തതുകൊണ്ട് ഞാൻ മെല്ലെ ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എനിക്ക് നിറക്കാൻ പറ്റാത്ത ആളെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളി പറഞ്ഞു മെല്ലെ വണ്ടി പുറകോട്ട് എടുത്തോ പൊക്കോന്ന് പറഞ്ഞു. പുള്ളി എന്നെ വഴിയൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് മെല്ലെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഇദ്ദേഹം മുന്നിൽ നിൽക്കുന്നു അടുത്ത പോലീസ് കൂട്ടം. അപ്പോൾ അവരും കൈ കാണിച്ചു. അവരും കൈ കാണിച്ചപ്പം മറ്റേ പുറകിലുള്ള പുള്ളി പറഞ്ഞു കുഴപ്പമില്ല വിട്ടേക്ക് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ പോലീസിനെയും ട്രാഫിക്കിനെയൊക്കെ മറികടന്ന് പയ്യെ നമ്മളുടെ ഏകദേശം ഹോട്ടലിൻ്റെ അടുത്തെത്താനായി. ഇവിടുന്ന് യു ടേൺ എടുത്ത് നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ദീർഘദൂര യാത്ര ചെയ്ത് വയനാട്ടിൽ നിന്നും ബാംഗ്ലൂരെത്തി. ഹോട്ടലിൻ്റെ ഏകദേശം അടുത്താണ് നിൽക്കുന്നത് ഇപ്പം. അങ്ങനെ നമുക്ക് ഹോട്ടലിൻ്റെ അകത്ത് കയറി ഹോട്ടലിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പോവല്ലേ. Thank you.
അങ്ങനെ നമ്മൾ റാഡിസൺ ബ്ലൂവിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇത് പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ലോട്ട് നോക്കണം. സെക്യൂരിറ്റി കൈയൊക്കെ കാണിച്ചു. അപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട് എൻ്റെ പാർക്കിംഗ് സ്ലോട്ട്. കൊറോണയാണെങ്കിലും റാഡിസൺ ബ്ലൂവിന് അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ വണ്ടിയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളുണ്ട് റാഡിസൺ ബ്ലൂവിന്. അവരുടെ ബെൻസ് കാറുകൾ, റാഡിസൺ ബ്ലൂ എന്ന് എഴുതിയ രണ്ട് മൂന്ന് കാറുകൾ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം സെക്യൂരിറ്റി കാണിച്ചു വന്നു. ഇത് റിസർവ്ഡ് പാർക്കിംഗ് ആണ്, ഫിസിക്കലി ചലഞ്ചായ ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. അതാ എൻ്റെ വണ്ടീൻ്റെ മുമ്പിൽ കൂടെ എൻ്റെ ഭാര്യ ഇതേ നടന്നു പോകുന്നു കേട്ടോ. ഇവിടെ തന്നെയാണ് ഇത് കണ്ടോ, റിസർവ്ഡ് പാർക്കിങ്ങിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിനൊക്കെ നിർബന്ധമാണ്, ഇങ്ങനെ പാർക്കിംഗ് സ്പെഷ്യൽ വേണം, റാമ്പ് സൗകര്യം വേണം, എന്നൊക്കെ നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ടുണ്ട്, വണ്ടിയിൽ നിന്ന് വീൽ ചെയറൊക്കെ എടുത്ത് തന്നു. അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ വീൽ ചെയർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ മെല്ലെ വീൽ ചെയറിലേക്ക് കയറിയിരിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ റാമ്പിൻ്റെ അടുത്തെത്തി. റാമ്പിൽ കൂടെ കയറി നമ്മൾ ഹോട്ടലിൻ്റെ അകത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ അടുത്തെത്തി. കാടൊക്കെ വെച്ച് മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. നല്ല വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ള ഒരു റൂമാണ്. അവിടെ കെറ്റിലും ചായ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതായത് ഒരു ചെറിയൊരു ഫ്രിഡ്ജും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത്യാവശ്യം ഫുഡോ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബാത്റൂം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഞാനിപ്പോൾ ഞാനും എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് നല്ല ടോയ്ലറ്റില്ലാത്തതിൻ്റെയും നല്ല വൃത്തിയില്ലായ്മേൻ്റെയൊക്കെയാണ്. അപ്പോൾ ഈ ഫൈവ് സ്റ്റാറിൽ ആയതുകൊണ്ട് എല്ലാത്തിനും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതുണ്ടോ, ഒരു കോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോൾ ചെയ്യാനുള്ള സൗകര്യം. പിന്നെ നല്ല വൃത്തിയുണ്ട് എല്ലാം കൊണ്ടും. അങ്ങനെ ഇപ്പോൾ വയ്യാത്തവർക്ക് ഇരുന്ന് കുളിക്കാനൊക്കെ ഉള്ള ഒരു ചെയറൊക്കെ ഉണ്ട്, അത് മടക്കി വെക്കാവുന്നതാണ്. പിന്നെ കപ്പും ബക്കറ്റൊന്നും ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ, ഫൈവ് സ്റ്റാറിൽ കപ്പും ബക്കറ്റൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ എല്ലാം നന്നായിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോഴുണ്ട്, ബാത്റൂമിൽ നിന്ന് നോക്കുമ്പോൾ ബെഡ്റൂം കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് അടയ്ക്കുകയെന്ന് സ്വിച്ചൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവസാനം കണ്ടുപിടിച്ച് ഇതേ ഒരു ചെറിയൊരു കർട്ടൻ സ്വിച്ച് ഇടുമ്പം താന്നു വന്ന് അതങ്ങ് കവർ ചെയ്യും. അങ്ങനെ അടിപൊളി കട്ടില് അതിൽ കയറി കിടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ദേ നിൽക്കണു ഞാൻ തന്നെ. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ സൂപ്പാണ്, നല്ലിക്ക ഷോർബ് എന്ന് പറഞ്ഞ എന്തോ സൂപ്പാണ്. അത് ആടിൻ്റെ എല്ലാം എന്തോ കേട്ടിട്ടുണ്ടാക്കുന്ന സൂപ്പാണ്, എന്താണെന്നും എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് വലിയ റിവ്യൂ കൊടുക്കാനുള്ള ആളൊന്നും അല്ല ഞാൻ, ജസ്റ്റ് എന്താന്ന് നോക്കാം അത്രേ ഉള്ളൂ. പിന്നെ ഇതെന്താന്ന് നോക്കട്ടെ. ഇത് നമുക്ക് കഴിക്കാനുള്ള സാലഡ്.
അതെന്താ, അത് നമ്മുടെ തൈര്. പിന്നെ ഇത് നമ്മുടെ ഗുലാം ജാം. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം, ഇത് മട്ടൻ ദം ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ നല്ല ആവിയൊക്കെ പറക്കുന്ന നല്ല അടിപൊളി ഫുഡാണ്. ഫുഡൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുഴപ്പമുള്ളത് എന്താന്ന് ഇപ്പോൾ പറയാം. പിന്നെ റൂമിനൊക്കെ വലിയ റേറ്റ് ഇല്ലെങ്കിൽ പോലും ഭക്ഷണത്തിന് നല്ല റേറ്റ് ഉണ്ട്. മട്ടൺ ദം ബിരിയാണിക്ക് 769 രൂപ, പിന്നെ ഡിസേർട്ടിനാണെങ്കിൽ 350, പിന്നെ സൂപ്പ് പറഞ്ഞിരുന്നല്ലോ അതിനും 389. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ കിടന്നങ്ങ് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഭക്ഷണത്തിൻ്റെ റേറ്റിൽ മാത്രമാണ് എനിക്കൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഹോട്ടലാണ് റാഡിസൺ ബ്ലൂ. ഇപ്പോൾ കൊറോണ സമയത്ത് റേറ്റൊക്കെ കുറവുണ്ട്. പിന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് അവർ ഹോട്ടലൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കണ്ട. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.